തുടക്കത്തിലൊക്കെ നമുക്ക് ഈ നേർച്ചയിലും വഴിപാടിലൊന്നും വലിയ വിശ്വാസം ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ ആരെങ്കിലും എവിടെയെങ്കിലും ചില നേർച്ച നേർന്നു, ഞാൻ ഇന്ന നേർച്ച നേർന്നു, ആ കാര്യം സക്സസ്സായി, എനിക്ക് അഡ്വാൻസ് തരാൻ വന്നപ്പോൾ, നിങ്ങൾ ഈ പടം തുടങ്ങരുത്, കാരണം വേറെ ഒന്നുമുണ്ടല്ല, ഈ പടം പൊളിഞ്ഞു പോവുള്ളൂ. എനിക്കറിയാം, അതിൻ്റെ സംവിധായകനും അറിയാം. ജയറാം പറയും, ഞാൻ ഇന്നലെ ഗുരുവായൂർ പോയി, ക്ഷേത്രത്തിൽ പോയി, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ പടം റിലീസ് ചെയ്യുന്നതിൻ്റെ തലേദിവസം ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുതു, തൊഴുതു കഴിഞ്ഞ് പടം സൂപ്പർ. അപ്പം അതുപോലെ തന്നെ നമ്മളൊറ്റ കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ദൈവം എന്ന് പറയുന്നത് ഒരാളെയാണ് ഉണ്ടാവുക, നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാവുക. പക്ഷെ നമുക്ക് പല സ്ഥലങ്ങളിലും പോയി നേർച്ച വഴിപാട് ചെയ്യുന്ന ആളുകളുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ ചിലർ സെബസ്റ്റ്യാനോസ് പുണ്യാളൻ്റെ അവിടെ പോയി നേർച്ച, ചിലർ കൊച്ചുദേവസ്യ പുണ്യാളത്തിൻ്റെ അവിടെ, ചിലർ കൂടർമാണിക്യസ്വാമിയുടെ അവിടെ, ചിലർ ഗുരുവായൂർ അമ്പലത്തിൽ. അപ്പം ഇങ്ങനെ പലരും പല സ്ഥലങ്ങളിൽ വേളാങ്കണ്ണിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പം ഞാൻ ഇത് പറഞ്ഞു വന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, സിനിമയിൽ ഉള്ള ആളുകൾ എന്നും സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു തേങ്ങ അങ്ങനെ കൊണ്ടുവന്ന് അത് പൂജിച്ച് അതിന് ശേഷം ആ തേങ്ങ ഉടക്കി. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു സിനിമ ആലുവയിൽ വെച്ച് ഷൂട്ട് ചെയ്യുക, അതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നൊരു സ്ത്രീയാണ്. അപ്പം അന്ന് ആ സിനിമ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് ആ സ്ത്രീയുടെ അടുക്കൽ ഞാൻ പറഞ്ഞു, എനിക്ക് അഡ്വാൻസ് തരാൻ വന്നപ്പോൾ, നിങ്ങൾ ഈ പടം തുടങ്ങരുത്, കാരണം വേറെ ഒന്നുമുണ്ടല്ല, ഈ പടം പൊളിഞ്ഞു പോവുള്ളൂ. എനിക്കറിയാം, അതിൻ്റെ സംവിധായകനും അറിയാം, കഥയും അറിയാം, ഒക്കെ അറിയാം. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു, പക്ഷേ അവർ പറഞ്ഞില്ലേ, ഞങ്ങൾ തീരുമാനമെടുത്തു, അത് കാരണം കൊണ്ട് ഞങ്ങൾ ചെയ്യാം. അതിൽ നിങ്ങൾ അഭിനയിക്കണം, എൻ്റെ നാട്ടുകാരിയും കൂടിയാണ്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് വേണ്ട. അങ്ങനെ ഞാൻ അഭിനയിക്കണമെന്ന് വാശി പിടിച്ച് കഴിഞ്ഞിട്ട് ഇവർ ഈ പറഞ്ഞതുപോലെ ആലുവ പാലസിൻ്റെ മുമ്പിൽ വെച്ചിട്ട് തേങ്ങ ഒക്കെ റെഡി ആയി കഴിഞ്ഞ് മണി എന്ന് പറഞ്ഞ ഒരു ആർട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾ ആ തേങ്ങ ഉടച്ചു. ആദ്യത്തെ ദിവസം എന്നുള്ളത് മനസ്സിലാക്കണം. ഉടച്ചു കഴിഞ്ഞ വഴിക്ക് ആ തേങ്ങയുടെ ഒരു മുറി എന്നിട്ട് ആ സ്ത്രീയുടെ നെറ്റിക്ക് കൊണ്ടു പൊട്ടി ചോര വന്നു. ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ല ഇത് പൊളിഞ്ഞു പോകുള്ളൂ എന്നുള്ളത്. എന്തായാലും ആ സിനിമ പൊളിഞ്ഞു പോയി. അത് തേങ്ങ ഉടച്ചത് കൊണ്ടോ അതുകൊണ്ടാണോ അതൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും ചിലതൊക്കെ നമുക്ക് കാണുമ്പോഴേ അറിയാം. പടം തുടങ്ങുന്നതിന് മുമ്പ് വഴിപാട് കഴിക്കാൻ വേണ്ടി പോണ ആൾക്കാരുണ്ട്. അപ്പം അതിൽ സിനിമയിലെ ഒരു പ്രധാന ആളാണ് നമ്മുടെ ജയറാം. ജയറാം പറയും, ഞാൻ ഇന്നലെ ഗുരുവായൂർ പോയി, ക്ഷേത്രത്തിൽ പോയി, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ പടം റിലീസ് ചെയ്യുന്നതിൻ്റെ തലേദിവസം ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുതു, തൊഴുതു കഴിഞ്ഞ് പടം സൂപ്പർ ഹിറ്റ്. അപ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ അകത്ത് തോന്നും ഇതൊക്കെ ശരിയാണ്, ശരിയാണ്, ശരിയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് പേർക്ക് വിശ്വാസമുണ്ട്, നമുക്ക് മാത്രം വിശ്വാസം ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ എന്തായാലും ജയറാം അത്യാവശ്യം ഞങ്ങളൊക്കെ പറയും നുണ എന്നുള്ളത്, ഞങ്ങളും ഇതുപോലെ തന്നെ പറയും. അപ്പോൾ ഏതെങ്കിലും ഒരു പടത്തിൽ വരാൻ നേരം ആയി കഴിഞ്ഞാൽ ഒരു ദിവസം രണ്ട് ദിവസം വന്ന് ഉടനെ പറയാതെ ഞങ്ങൾക്ക് ഇന്നലെ അതായിരുന്നു, ഇതായിരുന്നു, മറ്റേതായിരുന്നു, കാരണം തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ പറയുന്നത്, കാരണം നമുക്ക് നമ്മളെ കാത്ത് അവിടെ വേറെ ആൾക്കാർ നിൽക്കുകയാണ്, പ്രധാനപ്പെട്ട ആൾക്കാർ. അപ്പോൾ ഒരിക്കൽ ജയറാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് ഞാൻ പറഞ്ഞുണ്ടാക്കിയതാന്ന് പറയണേ, ശരിയായിരിക്കാം. അപ്പോൾ ഈ നോണ പറയുമ്പോൾ നമ്മൾ ചില ആൾക്കാരെ ഒന്നും കൂടി പുഷ്ടിപ്പെടുത്താൻ വേണ്ടി, നല്ല നോണയാവാൻ വേണ്ടി നമ്മൾ കൂടെ നിൽക്കും, പ്രത്യേകിച്ച് ഞാൻ കൂടെ നിൽക്കും. അപ്പോൾ ജയറാം ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, നോണ ആരോടൊക്കെ പറയാം, കൂട്ടുകാരോട് പറയാം, വീട്ടിലെ അംഗങ്ങളോട് പറയാം, ഭാര്യയോട് പറയാം, അച്ഛനും അമ്മ അവരോടും പറയാം. പക്ഷേ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ നിർത്തണം. അപ്പം എന്തായാലും
ഞാൻ ജയറാമിനെ പറ്റി പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നേരം പോക്ക് എന്ന് പറയുന്നത്, ജയറാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി, അത് ക്ഷേത്രത്തിൽ പോയിട്ട് ഗുരുവായൂരമ്മ വിളിച്ചു ഭഗവാനെ. ഉടനെ ഭഗവാൻ തിരിഞ്ഞു നോക്കി ജയറാം. ജയറാം പറഞ്ഞു, ഓർമ്മയില്ലേ, മനസ്സിലാണിതൊക്കെ. ആ കൃഷ്ണ ഭഗവാൻ തലകുലുക്കുന്നതായിട്ട് തോന്നി. ഓ, ഓർമ്മയുണ്ട്, ഞാൻ വന്നത് എൻ്റെ ഒരു പടം നാളെ റിലീസാണ്. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. കഴിഞ്ഞ പടം റിലീസിങ്ങിന് ഞാനൊരു 10 പവൻ്റെ അരയിൽ ചുറ്റുന്നത് കൊണ്ടുവന്നത്. ഭഗവാനും ഓർമ്മയില്ലേ. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ സംശയിച്ചു, 10 പവൻ കൊണ്ടുവന്നിട്ടുണ്ടാവും. അങ്ങനെ ഭഗവാൻ ഈ ഓടക്കോഴിലൊക്കെ ഇങ്ങനെ വിളിച്ച് കഴിഞ്ഞാൽ ഭഗവാൻ പെട്ടെന്ന് ഓടക്കോഴിൽ നിന്ന് താത്തിയിട്ട് അങ്ങനെ ആലോചിച്ചു. ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാന് തന്നെ തോന്നി, എത്രയോ ആളുകൾ എന്തെല്ലാം സംഭവങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് തരുന്നു, കൊണ്ടുവന്നിട്ടുണ്ടാവും. കുറച്ച് കഴിഞ്ഞപ്പോൾ ജയറാമിനോട് ഭഗവാൻ പറഞ്ഞു, ഓ, എനിക്ക് ഓർമ്മയുണ്ട്, 10 പവനല്ലേ ഓർമ്മയുണ്ട്. ഈ പ്രാവശ്യം ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, പക്ഷേ നാളെ എൻ്റെ പടം റിലീസാണ്. ഇത് റിലീസായി കഴിഞ്ഞ് ഇത് 100 ദിവസം ഓടുകയാണെങ്കിൽ ഞാൻ 50 പവൻ ഞാൻ കൊണ്ടുവന്ന് തരും. സമ്മതിച്ചു. അങ്ങനെ അവിടുന്ന് പോകുന്നു. ശരിക്കുള്ള കാര്യം, കഴിഞ്ഞ പ്രാവശ്യം 10 പവൻ്റെ ചുറ്റ് ഈ പറഞ്ഞ അരഞ്ഞാണും ഇദ്ദേഹം കൊടുത്തിട്ടില്ല. അപ്പോൾ ഭഗവാനോട് പോലും നുണ പറയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞാനിത് പറഞ്ഞത്, ഇത് ഞാൻ തന്നെ പറഞ്ഞുണ്ടാക്കിയതാണ് ജയറാമിനെ പറ്റി. കാരണം ജയറാം കുറച്ച് അല്പം നുണ പറയും. അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം വേറെ ഒന്നുള്ളത്, ഒരാൾ മീൻ പിടിക്കാനിരിക്കുകയാണ്. മീൻ ചൂണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ അയാളിങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ആദ്യത്തെ വരാൽ അത് ഞാൻ മറ്റേ ഗീവർഗീസ് പുണ്യാളിന് ഞാൻ കൊടുക്കും, അതിൻ്റെ വിറ്റ് അതിൻ്റെ പൈസ ആ പുണ്യാളിന് കൊടുക്കും. അങ്ങനെ അയാൾ ചൂണ്ടിയിട്ടുകൊണ്ടിരുന്നു, കാരണം മീനൊക്കെ ഉള്ള ഒരു തോടാണ്. അങ്ങനെ അയാൾ നോക്കിയപ്പോൾ വലിയ വലിച്ചൊരു ഇത്രയും പോകുന്ന വലിയൊരു വരാലാണ് ഇയാൾക്ക് കിട്ടിയത്. കൊടുക്കാം എന്ന് പറഞ്ഞ് ഇത് വിറ്റ് ആ പൈസ കൊടുക്കുമെന്ന് പറഞ്ഞു ആദ്യം കിട്ടുന്ന മീനിൻ്റെ. അങ്ങനെ എടുത്ത് പൊക്കി കഴിഞ്ഞ എടുത്ത് ഇയാൾ ഈ അതിൻ്റെ ചൂണ്ടയിൽ നിന്ന് കൂടെ ഇരിക്കി ആ മീനെ അതിൽ ഇട്ടു. ഇട്ടിട്ട് ഇയാൾ പറഞ്ഞു, അതെ ഇത് ഇതിൽ കിടക്കട്ടെ, കാരണം ഇതിൽ വരുക, രണ്ടാമത് കിട്ടുന്ന മീൻ പുണ്യാണെന്ന് തരാം. കാരണം ഇത് ഭയങ്കര മീനായിപ്പോയി. പെട്ടെന്ന് ഈ പറഞ്ഞിട്ട് ഇയാൾ ചൂണ്ട ഇതിലേക്ക് ഇട്ട വഴിക്ക് ഈ കൂടെ കിടക്കുന്ന മീൻ പെടഞ്ഞിട്ട് വെള്ളത്തിലേക്ക് വീണുപോയി, ചാടി വീണു. അപ്പോൾ ഇയാൾ പറയാം, ഈ പുണ്യാളിന് കളിയും തമാശ തിരിച്ചറിയില്ലേ, ഞാൻ തമാശക്ക് പറഞ്ഞതല്ലേ, അപ്പോൾ ഈ ചാടി പോവുക. അപ്പോൾ അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതിൽ ഒരു ചെറിയൊരു നോണ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയ ഒരു ജയറാമിൻ്റെ കഥ പറഞ്ഞു വന്നു മാത്രമേ.